ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നേർമൊഴി ഓൺലൈൻ ഇസ്ലാമിക പഠന സംരംഭത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്വദഖ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും മാത്രമായിരിക്കണം ധർമ്മം ചെയ്യുന്നതിന് നമ്മെ പ്രേരിപ്പിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കി. ഇനി രഹസ്യമായും പരസ്യമായും ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ഇസ്ലാം അനുവാദം നൽകുന്നു. എന്നാൽ ദാനധർമ്മങ്ങൾ രഹസ്യമായി ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രതിഫലം. മറ്റുള്ളവർക്ക് പ്രചോദനവും പ്രോത്സാഹനവും ധർമ്മം ചെയ്യാൻ താൽപ്പര്യവും ജനിപ്പിക്കുന്നതിനു വേണ്ടി ഒരാൾ തന്റെ ദാനധർമ്മങ്ങൾ പരസ്യമാക്കുന്നു എങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതല്ല. അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും മാത്രമാണ് ഇത്തരം അവസരത്തിലും ധർമ്മിഷ്ഠൻ ലക്ഷ്യമാക്കേണ്ടത്. പരസ്യമായി ധർമ്മം ചെയ്യുമ്പോൾ മനസ്സിൽ റിയാ വരാനുള്ള സാധ്യത ഏറെയാണെന്ന ബോധ്യമുണ്ടായിരിക്കണം. റിയാ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തും എന്നു മാത്രമല്ല, ചെറിയ ശിർക്ക് എന്നാണ് റിയാഇനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത്. സൂറത്തുൽ ബഖറയുടെ 271-ാമത്തെ വചനത്തിലൂടെ ഈ വസ്തുത അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇൻ തുബുദു സദഖാതി ഫനിഇമ്മാഹി വ ഇൻ തുഖ്ഫൂഹ വ തുഊതൂഹൽ ഫുഖറാഅ ഫഹുവ ഖൈറുൻ ലകും വ യുകഫിർ അൻകും മിൻ സയ്യിആതികും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് നല്ലതുതന്നെ. എന്നാൽ നിങ്ങളത് രഹസ്യമാക്കുകയും ദരിദ്രർക്ക് കൊടുക്കുകയുമാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. നിങ്ങളുടെ പല തിന്മകളെയും അത് മായ്ച്ച് കളയുകയും ചെയ്യും. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുമ്പോൾ ഈ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. മറ്റൊന്ന്, ധർമ്മം ചെയ്യാൻ നാം തിരഞ്ഞെടുക്കുന്ന ധനം, വസ്തു ഏറ്റവും നല്ലതും മുന്തിയതും ആയിരിക്കണം. കീറിയതും പഴയതുമായ നോട്ടുകളോ ഇഷ്ടപ്പെടാത്ത വസ്ത്രങ്ങളോ മോശമായ മറ്റു വസ്തുക്കളോ അല്ല ചെലവഴിക്കേണ്ടത്. ആര് കണ്ടാലും കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും മൂല്യമുള്ളതുമാണ് ചെലവഴിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അത് ഇങ്ങനെ നമ്മളോട് പറഞ്ഞു തരുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നല്ല വസ്തുക്കളിൽ നിന്നും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുവിൻ. കണ്ണടച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ സ്വീകരിക്കാത്ത മോശമായ സാധനങ്ങൾ ദാനധർമ്മങ്ങൾക്കു വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കരുതി സൂക്ഷിച്ചു വെക്കരുത്. അള്ളാഹു ആരുടെയും ആശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല സമ്പാദ്യമാണ് നാം ചെലവഴിക്കേണ്ടത്. നാം ഉടുത്തു പഴകിയത്, നാം മൂക്കുപൊത്തി കണ്ണടച്ച് വിഷമത്തോടുകൂടി സ്വീകരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊന്നും ചെലവഴിക്കുന്നതിനു വേണ്ടി നാം കരുതി വെക്കാനോ ഉദ്ദേശിക്കാനോ പാടില്ല. കാരണം നമ്മൾ ചെലവഴിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ മനസ്സും നമ്മുടെ സാമ്പത്തിക അവസ്ഥയും നമ്മുടെ ചിന്തയുമൊക്കെ കൃത്യമായി അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അംഫഖ്തും മിൻ നഫഖത്തിൻ
ഔ നദർത്തു മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമു വമാ ലിൽളാലിമീന മിൻ അൻസാർ. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും ഏതൊന്ന് നേർച്ച നേർന്നാലും തീർച്ചയായും അല്ലാഹു അത് അറിയുന്നതാണ്. അക്രമകാരികൾക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. നല്ല വിശിഷ്ടമായ വസ്തുക്കൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള നമ്മുടെ സഹോദരന്മാർക്ക് കൂടി ഇഷ്ടപ്പെടാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.